ओके, हेलो एंड वेलकम टू ट्रावल एंड टूरिज्म लर्निंग सेंटर। इधर वीडियो सीरीज ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്। ഇൻട്രൊഡക്ഷൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിൽ കാണുന്ന ഒരു ടോപ്പിക്കാണ് ഗസ്റ്റ് സൈക്കിൾ। എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിച്ചതാണ്। എന്നാലും ഈ പറയുന്ന ഈ കോൺസെപ്റ്റിനെ ഒന്നൊരു ഒരു ന്യൂ ലുക്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ആയിട്ട് മലയാളത്തിൽ ഒന്ന് സ്ലൈഡ് പ്രസൻ്റ് ചെയ്തിട്ട് മലയാളവും ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്തിട്ട് പ്രസൻ്റ് ചെയ്യുന്ന ഒരു സ്ലൈഡ് ഷോ ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്। ഗസ്റ്റ് സൈക്കിളും പ്രീ അറൈവൽ എന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത്। അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് ആൻഡ് ലെറ്റ് അസ് ഗോ ഇൻ ടു പ്രസൻറ്റേഷൻ। ഗസ്റ്റ് സൈക്കിളിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗസ്റ്റും വരും സൈക്കിളും വരും। ഗസ്റ്റ് എന്ന വാക്കിൽ നമുക്കറിയാൻ പറ്റും നമ്മളെ വീട്ടിൽ വരുന്ന അതിഥിയായിരിക്കും അല്ലെങ്കിൽ വിരുന്നുകാർ എന്നൊക്കെ പറയും। അപ്പം ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പേഴ്സൺ ഹൂ ഇസ് ന്യൂ ടു അവർ ഹോം ഓർ എൻ ഇവൻറ്റ് ഹൂ വി ഇൻവൈറ്റ് ദം ഫോർ എനി ഒക്കേഷൻ, അതാണ് ഗസ്റ്റിൻ്റെ മെയിൻ മീനിങ്. സൈക്കിൾ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ബൈസിക്കിൾ അല്ല, നമ്മൾ മലയാളത്തിൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ ബൈസിക്കിളിലേക്ക് പോകും। സൈക്കിൾ മീൻസ് എ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻ റിപ്പീറ്റഡ്ലി ഇൻ എ സെയിം മാനർ. വാട്ടർ സൈക്കിൾ, വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് വാട്ടർ ഇവാപറേറ്റ്സ്, ഗോസ് ടു ദി ക്ലൗഡ്സ്, ബിക്കംസ് റെയിൻ ആൻഡ് പോർസ് ദി ഗ്രൗണ്ട്, അങ്ങനെ പോയി വരില്ലേ, ദാറ്റ്സ് കോൾഡ് സൈക്കിൾ, ഇറ്റ്സ് കോൾഡ് വാട്ടർ സൈക്കിൾ. അപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് ഇവൻറ്റ് പോയിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് ഗസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്। ഗസ്റ്റ് സൈക്കിളിനെ നമുക്ക് മലയാളത്തിലൊന്ന് മീനിങ് അല്ലെങ്കിൽ മലയാളത്തിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു അതിഥി ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്ന സമയം മുതൽ അയാൾ ആ ഹോട്ടലിൽ നിന്നും പോകുന്ന സമയം വരെയുള്ള മൊത്തം കാലയളവ് അല്ലെങ്കിൽ മൊത്തം ചക്രത്തെ അല്ലെങ്കിൽ മൊത്തം പ്രോസസ്സിനെ നമുക്ക് ഗസ്റ്റ് സൈക്കിൾ എന്ന് പറയാം. ഇറ്റ്സ് എ പ്രോസസ് ഓർ സൈക്കിൾ അറ്റ് വിച്ച് എ സെർട്ടൻ ഗസ്റ്റ് ചെക്ക് ഇൻ എ ഹോട്ടൽ, ചെക്ക് ഇൻ ടു എ ഹോട്ടൽ ആൻഡ് ആഫ്റ്റർ സ്റ്റേയിങ് വെൻ ഹി ഗോസ് ഔട്ട് ഓഫ് ദി എൻറ്റയർ ഹോട്ടൽ ദി എൻറ്റയർ സൈക്കിൾ ഇസ് കംപ്ലീറ്റഡ്. ഒരാൾ ഹോട്ടലിലേക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന മുതൽ അവിടെ നിന്നിട്ട് തിരിച്ച് പോകുന്ന വരെയുള്ള മൊത്തം സമയത്തിനാണ് ഗസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഗസ്റ്റ് സൈക്കിളിനെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് സ്റ്റെപ്പ് ഉണ്ട്. ഈ വീഡിയോ പറഞ്ഞാൽ പാർട്ട് വൺ ആയിട്ടുള്ളൂ, ഇനി ഫൈവ് അല്ലെങ്കിൽ ടു ഓർ ത്രീ വീഡിയോസ് ഉണ്ടാകും. ഇതിൽ പാർട്ട് വൺ സ്റ്റേജ് വൺ വരുന്നത് പ്രീ അറൈവൽ ആണ്. പ്രീ അറൈവൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീ അറൈവൽ, അറൈവൽ, സ്റ്റേ അല്ലെങ്കിൽ ഒക്യുപ്പൻസി, ഡിപ്പാർച്ചർ ആൻഡ് പോസ്റ്റ് ഡിപ്പാർച്ചർ. ദർ ആർ ഫൈവ് ബേസിക് സ്റ്റെപ്സ് ഇൻ ഗസ്റ്റ് സൈക്കിൾ ഇൻ വിച്ച് ദ ബേസിക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കോൾഡ് പ്രീ അറൈവൽ വേർ ദ ഗസ്റ്റ് ഹാസ് നെവർ സീൻ ദി ഹോട്ടൽ ആൻഡ് ട്രൈങ് ടു ഫൈൻഡ് എ ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റേ. സോ ഇതാണ് ഗസ്റ്റ് സൈക്കിളിൻ്റെ ഫ്ലോ ചാർട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. പ്രീ അറൈവൽ എന്നുള്ള ഈ ഓപ്ഷൻ നമ്മൾ പറയുമ്പോൾ ഗസ്റ്റ് സൈക്കിൾ അല്ലെങ്കിൽ അതിഥി ചക്രം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്ന ഈ വാക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ അറൈവലാണ്. ഇവിടെ ഗസ്റ്റ് ഹോട്ടലിൽ എത്തിയിട്ടില്ല, ഗസ്റ്റും ആ ഹോട്ടലിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ ഹോട്ടലിൽ എൻറ്റയർ ആൾക്കാർ ആരും ഗസ്റ്റിനെ കണ്ടിട്ടില്ല, ഗസ്റ്റ് അവരും കണ്ടിട്ടില്ല. ഇതുവർ രണ്ടുപേരും വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ അവർ പുറത്തുനിന്ന് കാണുന്ന ഇൻഫർമേഷൻ വഴി മാത്രമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും
കോണ്ടാക്ട് ചെയ്യുന്നത്. ഗസ്റ്റ് ഒരു ഹോട്ടലിനെ കാണുന്നത് അവരുടെ വെബ്സൈറ്റ്, അവരുടെ റിവ്യൂസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് മാത്രമായിരിക്കും ആ ഹോട്ടലിൽ ഇമാജിൻ ചെയ്യുന്നത്. ഒരു ഒരു നമ്മുടെ മൈൻഡ് ഒരു ഒരു ഇമേജ് ഉണ്ടാവില്ല, മെൻ്റൽ ഇമേജ് പോലെ ഗസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ ഇമേജ് വെച്ചിട്ടോ റിവ്യൂ വെച്ചിട്ടോ ഓരോ ഹോട്ടൽസും സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് പ്രീ അറൈവൽ. പ്രീ അറൈവൽ സ്റ്റാർട്ടിംഗ് ഫോം ഗസ്റ്റ് സൈക്കിൾ. ഇവിടെ 80% പ്രീ അറൈവലിലെ എൻ്റയർ പ്രോസസ്സ് വരുന്നത് ഗസ്റ്റിൻ്റെ കയ്യിലും 20% മാത്രമേ ഹോട്ടൽ സ്റ്റാഫിൻ്റെ കയ്യിലുള്ളൂ. കാരണം പ്രീ അറൈവലിൽ ഗസ്റ്റ് വിചാരിച്ചാൽ മാത്രമേ എൻ്റയർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഗസ്റ്റ് വിചാരിക്കുകയാണ് എനിക്കിപ്പോൾ ഇന്ന് പോകേണ്ട പറഞ്ഞാൽ എൻ്റയർ സൈക്കിൾ ക്ലോസ് ആയി. പക്ഷെ ഗസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വന്നിട്ട് എനിക്ക് ഈ പറഞ്ഞ 5-star deluxe ഹോട്ടലിൽ AC അല്ലെങ്കിൽ സ്വീറ്റ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ട്വിൻ ബെഡ്റൂം വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സോഴ്സുകളായിട്ട് ചെക്ക് ചെയ്യണം. ഗസ്റ്റ് തന്നെ നമ്മൾ തന്നെ നെറ്റിലോ അല്ലെങ്കിൽ പുറത്ത് ചോദിച്ചിട്ടോ ഫോൺ വിളിച്ചിട്ടോ നമ്മൾ തന്നെ അവൈലബിലിറ്റി ഓഫ് റൂം ആൻഡ് ഹോട്ടൽ ഇൻഫോർമേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഹോട്ടൽ സ്റ്റാഫ് നമ്മളെ കോൺടാക്ട് ചെയ്യുള്ളൂ. സോ ഇതാണ് പ്രീ അറൈവൽ എന്ന് പറയുന്ന ഓപ്ഷൻ. പ്രീ അറൈവലിനെ പറ്റി താഴെ മലയാളത്തിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു അതിഥി ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഹോട്ടലിലോ അല്ലെങ്കിൽ മറ്റ് താമസ സ്ഥാപനങ്ങളിലോ, മറ്റ് താമസ സ്ഥാപനം എന്ന് പറയുന്നത് അതർ ഫോംസ് ഓഫ് അക്കോമഡേഷൻ ലൈക്ക് 5-star hotel, 4-star hotel, 2-star homestays, റിസോർട്ട്, കാരവൺ, ഇറ്റ് കെ ബി എനിത്തിങ് ഉണ്ടോ എന്ന് നോക്കുന്ന സമയവും ആഗ്രഹിച്ച മുറി റിസർവ് ചെയ്യുന്ന വഴികളും, അഥവാ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള വിവരണം നൽകുന്ന ഒരു മൊത്തം വിവരം നൽകുന്ന ഒരു എൻ്റയർ പ്രോസസ്സാണ് പ്രീ അറൈവലായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇതിൽ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സ്ലൈഡ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. സോ പ്രീ അറൈവൽ പറഞ്ഞാൽ സ്റ്റേജ് 1 ഓഫ് ഗസ്റ്റ് സൈക്കിൾ. ഹിയർ ദ ഗസ്റ്റ് ഡിസൈഡ് വേർ ടു ഗോ, വേർ നോട്ട് ടു ഗോ, ആൻഡ് എൻറ്റയർലി ദിസ് സ്റ്റേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഗസ്റ്റ്. ബിക്കോസ് ഗസ്റ്റ് വാണ്ട്സ് ഇറ്റ്, ദെൻ ഗസ്റ്റ് വിൽ ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് സ്റ്റാർട്ട് ടു എൻക്വയർ അബൌട്ട് ദി റൂംസ് ആൻഡ് അവൈലബിലിറ്റി ആൻഡ് എവറിഥിങ്. ആൻഡ് ദി ഹോട്ടൽ സ്റ്റാഫ് ജസ്റ്റ് റെക്കോർഡ്സ് ദി റിസർവേഷൻ ഓർ ദി ക്വറീസ് ഓർ ദി ഇൻഫർമേഷൻ ദാറ്റ് ദി ഗസ്റ്റ് പ്രൊവൈഡ്സ്. ഇത്രയാണ് പ്രീ അറൈവൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുന്നത്. പ്രീ അറൈവൽ എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ഗസ്റ്റ് ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേയോ റിസോർട്ട് ഒക്കെ ചെക്ക് ചെയ്യുന്നത് പല മേഖല അല്ലെങ്കിൽ പല ഏരിയാസ് നോക്കിയിട്ടാണ്. ഇപ്പം ഇവിടെ ഗസ്റ്റ് ഒരു റൂം ബുക്ക് ചെയ്യുന്നത്, ഇഫ് ഗസ്റ്റ് ട്രൈസ് ടു ബുക്ക് എ റൂം, ഹി വിൽ ചൂസ് സെർട്ടൻ ഏരിയാസ്. എങ്ങനെയൊക്കെ ആയിരിക്കും? നിങ്ങളിപ്പോൾ കാണുന്ന 5 points ആണ് ഇവിടെ 5 ബ്ലോക്കായിട്ട് കാണുന്നത്. ഒന്ന്, ബൈ ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേറ്റർ, ബൈ ആപ്സ്, OTAs, വെബ്സൈറ്റ്സ്, ഇൻസ്റ്റാഗ്രാം, ബൈ ഹോട്ടൽ വെബ്സൈറ്റ്സ്, ബൈ കോർപ്പറേറ്റ് കമ്പനീസ് ആൻഡ് ഇമെയിൽസ്, ഫോൺ ഓർ ഡയറക്റ്റ് ബുക്കിംഗ്. ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേറ്റർ വഴി നമ്മൾ ബുക്ക് ചെയ്യാറുണ്ട്. അതൊരു പൊതുവായിട്ട് പറയാൻ പറ്റില്ല, എല്ലാവരും ചെയ്യാറുണ്ട്. ഈ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റർ വഴി ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു ലിമിറ്റഡ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും പെട്ടെന്ന് റൂം കിട്ടും. കാരണം ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേറ്ററിന് ചില ഹോട്ടൽസിൽ ടൈപ്പ് ഉണ്ട്. ഈ ടൈപ്പ് വഴി അവർക്ക് ബെറ്റർ ആയിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ട് റൂംസ് സപ്ലൈ ചെയ്യാൻ പറ്റും ഗസ്റ്റിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഓപ്ഷനായ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ട്രിവാഗോ, ഗോ ഐബിബോ, മേക്ക് മൈ ട്രിപ്പ് എന്ന് കാണുന്ന വെബ്സൈറ്റ്സുകൾ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ, ഫേസ്ബുക്കിലെ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ, ഫേസ്ബുക്കിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഹോട്ടൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സ് നിങ്ങൾ മെമ്പർ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ഓരോ ഹോട്ടൽസിനും റൂംസിലേക്ക് നിങ്ങളെ അലോവ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാറുണ്ട്. പിന്നെ വരുന്നത് ഹോട്ടൽ വെബ്സൈറ്റ്സ് ആണ്. ഹോട്ടൽ വെബ്സൈറ്റ്സ് പറഞ്ഞാൽ എല്ലാ ഹോട്ടൽസിനും അവർക്കായിട്ട് സ്വന്തം വെബ്സൈറ്റ്സ് ഉണ്ട്. ആ വെബ്സൈറ്റ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. കയറിക്കഴിഞ്ഞാൽ അതിനകത്ത് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം വരും. ആ ഫോമിനകത്ത് എപ്പോൾ നിങ്ങൾ വരുന്നു, ലൈക്ക് ചെക്ക് ഇൻ ഡേറ്റ്, ചെക്ക് ഔട്ട് ഡേറ്റ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ടൈപ്പ് ഓഫ് റൂം, ആൻഡ് പേ ചെയ്യണമെങ്കിൽ പേയും ചെയ്യാം. ചില ചില സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രീപെയ്ഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി എല്ലാ ഒറ്റയടിക്ക് എല്ലാം കൂടി നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി തരുന്നുണ്ട്. കോർപ്പറേറ്റ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഇവിടെ വിപ്രോ അല്ലെങ്കിൽ പല ടെക്നിക്കൽ അല്ലെങ്കിൽ IT ഫീൽഡ് IT കമ്പനീസ് എല്ലാം അവരുടെ എംപ്ലോയീസിന് ഒരു ഇവൻറ്റിനോ അല്ലെങ്കിൽ
കോൺഫറൻസിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ചില കോൺഫറൻസ് റൂംസ് മീറ്റിംഗ്സിന് വേണ്ടിയിട്ടും ചില ഹോട്ടൽസിലായിട്ട് ടൈ അപ്പ് കാണാറുണ്ട്. സോ അവർ അങ്ങനെ റിസർവേഷൻ ചെയ്തു കൊടുക്കും ഓൺ ബിഹാഫ് ഓഫ് ദർ കമ്പനി. പിന്നെ വരുന്നത് ഇമെയിൽ വഴി. ഇമെയിൽ വഴി നമ്മൾ ചെയ്യാറില്ല, അധികം കുറവാണ്. എന്നാലും നമ്മൾ ഒരു നമ്മളിപ്പം ഒരു വേക്കൻസി ഉണ്ടോ ചോദിക്കുന്ന പോലെ ഒരു ഹോട്ടലിലേക്ക് അയച്ചു കൊടുക്കും, അവിടുത്തെ ലൈക്ക് ഇമെയിലേക്ക് അയച്ചു കൊടുക്കും. ലൈക്ക് എനി ദിവസങ്ങൾ, ഈ പറയുന്ന ദിവസങ്ങളിൽ ലീവ് ഉണ്ടോ, ലൈക്ക് വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ സോറി വേക്കൻസി അല്ല, ഇവിടെ ഓരോ റൂംസ് അവൈലബിൾ ആണോ അല്ലയോ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും ഈ പറയുന്ന ഓപ്ഷൻ. സോ ഇത്രയാണ് ഫൈവ് ബേസിക് മോഡ്സ് ഓഫ് റിസർവേഷൻ, അല്ലെങ്കിൽ ബേസിക് സോഴ്സ് ഓഫ് റിസർവേഷൻ ഇൻ വിച്ച് പീപ്പിൾ ഫൈൻഡ് ഇഫ് എനി സച്ച് റൂംസ് ആർ വേക്കൻറ്റ് ഓർ അവൈലബിൾ ഫോർ ദം ഓർ നോട്ട്. ഇഫ് സോ ഡിഫൈൻ ദി പ്രൈസ് ആൻഡ് റേറ്റ് എക്സെട്ര. എല്ലാ ഹോട്ടൽസിനെയും റേറ്റ്, സർവീസ്, ടൈം, ലൈക്ക് വേക്കൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്ന ഈ അഞ്ച് ഫോംസാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഇതെല്ലാം നമ്മളെ കയ്യിലാണ്, ഗസ്റ്റിൻ്റെ കയ്യിലാണ്. അടുത്ത സ്ലൈഡിൽ കാണാൻ പോകുന്നത് എന്താണ് ഒരു ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ മെയിൻ ജോബ് എന്തായിരിക്കും ഇൻ പ്രീ അറൈവൽ. വാട്ട് ഡസ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഡു ഇൻ ദ സ്റ്റേജ് പ്രീ അറൈവലിൽ 80% കസ്റ്റമർ അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ കയ്യിലായെങ്കിൽ 20% മാത്രമേ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ കയ്യിലുള്ളൂ. കാരണം ഇവിടെ വരുന്നത് റിസർവേഷൻ ഏജൻറ്റ്, റിസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ്, ഫ്രണ്ട് ഓഫീസിലെ റിസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് ഇത് നോക്കി നടത്തുന്നത്. സോ ഒരു ഹോട്ടലിൽ എല്ലാ റിസർവേഷൻസും മറ്റ് ഏതെങ്കിലും വിധത്തിൽ വരുന്ന റിസർവേഷൻസ്, പല ടൈപ്പ് ഓഫ് റിസർവേഷൻസ് ഉണ്ട്, ബൈ കോൾ ചെയ്യും, ബൈ ഇമെയിൽ, ബൈ കമ്പ്യൂട്ടറൈസ്ഡ് ലൈക്ക് ബുക്കിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ ഒരു സിസ്റ്റമുണ്ട്. നോർമലി നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഹോട്ടൽസ് അല്ലെങ്കിൽ ലോഡ്ജുകൾ കാണുന്നത് ഒരു വലിയൊരു ലോഗ് ബുക്ക് തുറന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞ് പിറ്റേ ദിവസം വരുമ്പം, അതാ ദിവസങ്ങൾ വരുമ്പം ഇവർ ആ ലോഗ് ബുക്ക് തുറന്നിട്ട് അതിനകത്ത് നിങ്ങളെ പേര് എഴുതി വെച്ചിട്ടുണ്ടാകും. അത് ട്രഡീഷണൽ ഫോം ഓഫ് ഫയൽ അല്ലെങ്കിൽ സിസ്റ്റമാണ്. പക്ഷേ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും ഫോർ സ്റ്റാർ ഹോട്ടലിലും കമ്പ്യൂട്ടേഴ്സിൻ്റെ അധികം യൂസ് ചെയ്യാനുണ്ട്. നമുക്കറിയാം ക്യാമറ CCTV ക്യാമറ കമ്പ്യൂട്ടേഴ്സൊക്കെ വരുന്നത് കൊണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് PMS സിസ്റ്റം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സിസ്റ്റം. പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ ഹോട്ടലിൽ കാണുന്ന എല്ലാ സർവീസുകളും, അത് എംപ്ലോയി ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റായി ബന്ധപ്പെട്ടതാണെങ്കിലും, അവരുടെ അക്കൗണ്ട്സ് വരുന്നതും വരവ് ചെലവ്, അല്ലെങ്കിൽ എംപ്ലോയി ഡാറ്റാസ്, ഗസ്റ്റിൻ്റെ ഡാറ്റാസ്, മറ്റു കാര്യങ്ങളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, ഹൗസ് കീപ്പിംഗ്, മെയിൻ്റെനൻസ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫുഡ് ആൻഡ് ബെവറേജ്, ഫ്രണ്ട് ഓഫീസ്, ഹൗസ് കീപ്പിംഗ്, അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് എന്ന് കാണുന്ന പല ഡിപ്പാർട്ട്മെൻറ്റ്സിനും അക്കൗണ്ട്സും മറ്റു കാര്യങ്ങളും എല്ലാം ലിങ്ക് ചെയ്യുന്ന ഒരൊറ്റ ഒരു ഹോട്ടൽ സോഫ്റ്റ്വെയറാണ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സിസ്റ്റം. പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണ് റിസർവേഷനും മറ്റ് കാര്യങ്ങളും ഒരു ഹോട്ടലിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് കാണുന്നത്. സോ അവിടെ റെക്കോർഡ് ചെയ്യും. അല്ല, PMS ഇല്ലാത്ത ഹോട്ടൽസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ബുക്കിൽ എഴുതി വെക്കും, ലോഗ് ബുക്ക് പോലെ, അല്ലെങ്കിൽ ഡയറി ഫോം റിസർവേഷൻ ഉണ്ട്, അവർ ഡയറിയിലാണ് എഴുതി വെക്കുക. ദാറ്റ് ഇസ് എ ട്രഡീഷണൽ ഫോം ഓഫ് റിസർവേഷൻ സിസ്റ്റം. സോ അങ്ങനെ ചെയ്യാറുണ്ട്, ഡയറി നോട്ട് ചെയ്ത് വെക്കും നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം. അപ്പം അങ്ങനെ നിൽക്കുമ്പം നിങ്ങൾ അന്നത്തെ ദിവസം വരുമ്പം, ഇഫ് യു ആർ കമ്മിങ് ഇൻ ദ ഡേറ്റ് ഓഫ് ജോയിനിങ്, നിങ്ങൾ ആ ഡയറി തുറന്നിട്ട് നിങ്ങളെ പേരുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുന്നു അല്ലേ. സോ റിസർവേഷൻ ഏജൻറ്റ് റെക്കോർഡ്സ് റിസർവേഷൻ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് ഗസ്റ്റ് ആൻഡ് അപ്ലോഡ്സ് ഇൻ ദി ഹോട്ടൽ PMS സിസ്റ്റം, വിച്ച് ഇസ് ദി പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സിസ്റ്റം, ആൻഡ് ഫോർവേഡ് ദിസ് ഡീറ്റെയിൽസ് ടു ദി റിസപ്ഷൻ. കാരണം റിസർവേഷൻ ഏജൻറ്റിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ റിസർവേഷൻ നടന്നിട്ടോ എത്ര പേര് റിസർവേഷൻ ചെയ്തിട്ടുണ്ട്, എത്ര റിസർവേഷൻ ചെയ്ത റൂംസ് ബാക്കിയുണ്ട്, ആരൊക്കെ റിസർവ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമായിരിക്കും റിസർവേഷൻ ഏജൻറ്റിൻ്റെ പണിയായിട്ട് വരുന്നത്. അവർ ഡയറക്റ്റ് റിസപ്ഷനിലേക്ക് കൊടുക്കും. നെക്സ്റ്റ് സ്റ്റേജ് ആണ് അറൈവലിലേക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും റിസർവേഷൻ സ്റ്റാഫ് ഓർ ദി ഏജൻറ്റ്സ് ഓർ സൂപ്പർവൈസേഴ്സ് ഓർ എനിവൺ. സോ നമ്മളിപ്പം ഈ സ്റ്റേജിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ജസ്റ്റ് ആ റിസർവേഷൻസ് വന്ന റിസർവേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അത് ഡയറക്റ്റ്ലി നേരെ അടുത്തുള്ള സെഗ്മെൻറ്റിലേക്ക് കൊടുക്കും. അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ എന്തൊക്കെയാണ് റിസർവേഷൻ ഏജൻറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വരുന്ന കാര്യങ്ങളൊക്കെ ഗസ്റ്റ് നീ പറയുകയാണെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ നോർമലി നമ്മളിപ്പം റിസർവേഷനിലെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇവിടെ 80% ഗസ്റ്റ് നോക്കുന്നത് കൊണ്ട് മാത്രമേ ഗസ്റ്റ് എന്ത് ചെയ്യും, അധികം ഹോട്ടലിലേക്ക് കോൺടാക്ട് ചെയ്യും.
നമ്മളിപ്പം ഓൺലൈൻ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് യാത്ര എന്നുള്ള വെബ്സൈറ്റ് വഴി നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ഡാറ്റ ക്ലിയർ ആവില്ല. അപ്പോൾ ചില ഗസ്റ്റുകൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിഫോർ റിസർവേഷൻ ദേ വിൽ കോൾ ടു ദി ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ആൻഡ് അത് എടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർ നേരെ കോൾ ഫോർവേഡ് ചെയ്തിട്ട് ഫ്രണ്ട് ഓഫീസിലെ റിസപ്ഷൻ സ്റ്റാഫിലേക്ക് വരും. അവർ കോൾ എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും വാട്ട്സ് ആക്ച്വൽ ലൈക് ഫീച്ചേഴ്സ് അബൌട്ട് ദി ഹോട്ടൽ ആൻഡ് ടൈപ്പ് ഓഫ് റൂം, റൂമിൻ്റെ ടാരിഫ്. ടാരിഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത്, എല്ലാ ടാക്സും മറ്റു കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് എത്രയാണ് വാടക, ഇവിടെ മറ്റ് സർവീസുകളുണ്ടോ, റെസ്റ്റോറൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പ്രീ അറൈവൽ സ്റ്റേജിലാണ്. ഇവിടെ ഗസ്റ്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഗസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിസപ്ഷൻ സ്റ്റാഫ് എന്തായാലും പറഞ്ഞേ പറ്റൂ. കാരണം റിസപ്ഷൻ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ റിസപ്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലെ ആൾക്കാർ എങ്ങനെയായാലും ആരായാലും അവർ വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ നല്ല നല്ല പ്രോപ്പറായിട്ട് സംസാരിച്ചാൽ ഇവർ ക്ലിയറായിട്ട് ഈ ഹോട്ടലിനെ ചൂസ് ചെയ്യും. അതുപോലെ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസും മറ്റ് സർവീസുകൾ പറഞ്ഞു കൊടുക്കുമ്പം ഓട്ടോമാറ്റിക് ഗസ്റ്റിന് ഈ ഹോട്ടൽ തന്നെ പ്രിഫർ ചെയ്യാൻ തോന്നും. നോർമലി ഇതിപ്പം ഏത് റൂമ് നിങ്ങൾ എടുത്താലും, നിങ്ങൾ വൺ സ്റ്റാർ ആയാലും ടു സ്റ്റാർ ആയാലും ഫോർ സ്റ്റാർ ആയാലും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ലോ പ്രൈസ്ഡ് റൂമായാലും ഹൈ പ്രൈസ് റൂമായാലും എല്ലാവരും ഒരുപോലെ കാണണമെന്നാണ് ഫ്രണ്ട് ഓഫീസിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത്. സോ ആക്ച്വലി ഗസ്റ്റിന് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും എന്ത് ക്വറീസ് ഉണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ റിസർവേഷൻ സ്റ്റാഫ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ കടമയാണ്. സോ ഈ സ്ലൈഡിൽ പറയുന്നത് ഇത്രയാണ്. റിസർവേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഗസ്റ്റ് പല കാര്യങ്ങൾ ചോദിക്കുന്നു. ചോദിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ആ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് റിസർവേഷൻ സ്റ്റാഫ് പ്രോപ്പറായി പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ പറയും. നോർമലി റിസർവേഷനിൽ ചെയ്യുന്ന ആപ്പ് വഴി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഒരു പ്രൂഫായിട്ട്, നമ്മൾ ആദ്യം പറഞ്ഞു പ്രീപെയ്ഡ് ആയിട്ട് നിങ്ങൾ ക്യാഷ് കൊടുത്ത് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഒരു ഡോക്യുമെൻ്റ് ഓൾറെഡി ഹോട്ടലിലകത്തുണ്ടാവും. അപ്പം നിങ്ങൾക്കൊരു സെക്യൂറായി നിൽക്കാൻ പറ്റും. അങ്ങനത്തെ ഉള്ള കസ്റ്റമേഴ്സിന് മാത്രമായിരിക്കും ഒരു എക്സ്ട്രാ ഒരു വാലിഡ് പോയിന്റ് വരെ നമുക്ക് പറയാൻ പറ്റും. സോ ദോസ് ഹു ഹാഡ് ബുക്ക്ഡ് റിസർവ്ഡ് ഹോട്ടൽ റൂംസ് ബൈ വെബ്സൈറ്റ്സ് ഓർ ആപ്സ് ആൻഡ് അതർ മോഡ് റിസർവേഷൻ വിൽ ബി റിസർവിംഗ് എ കൺഫർമേഷൻ ഇമെയിൽ. എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ചൊരു മെയിൽ കിട്ടുന്നുള്ള കാര്യമാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ പ്രീ അറൈവലിലെ കുറച്ച് കാര്യങ്ങൾ വരുന്നത്. ഇനി അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് ഈ പ്രീ അറൈവൽ സമയത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ പ്രീ അറൈവൽ എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞു. പ്രീ അറൈവൽ സ്റ്റേജ് വൺ ആണെന്ന് അറിയാം ഗസ്റ്റ് സൈക്കിളിലെ. പ്രീ അറൈവലിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അധികം റിസർവേഷൻ ഏജൻറ്റോ റിസർവേഷൻ സൂപ്പർവൈസർ ആണെങ്കിൽ റിസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരായാലും അവരെന്തായിരിക്കും ഈ പ്രീ അറൈവൽ സ്റ്റേജിൽ ചെയ്യുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് വർക്ക്സ് നോക്കാം. ഒന്ന്, കൺഫേമിംഗ് ദി ഐഡൻറ്റിറ്റി ഓഫ് ഈച്ച് ഗസ്റ്റ് ഹു ഹാസ് റിസർവ്ഡ് ഇൻ ദ ഹോട്ടൽ. ആരൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പല മാധ്യമം വഴി നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടാകും, ഓൺലൈൻ വഴി ചെയ്തിട്ടാവും, ഇമെയിൽ വഴി കോൾ ചെയ്ത് റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ റിസർവേഷൻസിനും ചെയ്യുമ്പം അതിൻ്റെ ഐഡൻറ്റിറ്റി അവർ നോക്കിയെടുക്കും. നോർമലി ഒരു റിസർവേഷനിൽ ചെയ്ത ആളെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി വയബിൾ ഫോർ ദോസ് ഹു ആർ പ്രീ രജിസ്റ്റേർഡ്. ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് ഐഡൻറ്റിറ്റി നോക്കാനുള്ള പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ട്രിവാഗോ വഴി അല്ലെങ്കിൽ ഹോട്ടൽ വെബ്സൈറ്റ് വഴി ഇമെയിൽ വഴി നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചൊരു കൺഫർമേഷൻ ലെറ്റർ വരും. അഥവാ നിങ്ങളൊരു പണം അടച്ചിട്ടാണ് റിസർവേഷൻ ചെയ്തതെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ഒരു ഡോക്യുമെൻറ്റോ മറ്റ് കാര്യങ്ങളോ ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഓഫീസ് ഏജൻറ്റിന് കാണാൻ പറ്റും. നിങ്ങൾ വാക്കിനായിട്ട് അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസർവേഷൻ്റെ ഈ ആനുകൂല്യം കിട്ടാറില്ല. രണ്ടാമത്തേത്, അറേഞ്ചിങ് കീ കാർഡ് ഓർ ട്രഡീഷണൽ കീസ് ടു ദ ഗസ്റ്റ് ഹു അറൈവ്. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾ റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായ കീ കാർഡ്, ഏതൊക്കെ കീസ് വേണം. ഇപ്പം 10 റൂം ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ആ 10 റൂമിനും ഗസ്റ്റിനും വേണ്ടിയുള്ള കീ കാർഡ്സ് ഉണ്ട്. കീ കാർഡ് സിസ്റ്റം അല്ലെങ്കിൽ കാർഡ് നമ്മൾ ഈ സ്വൈപ്പ് ചെയ്യുന്ന, നമ്മളിപ്പം എ ടി എം കാർഡിന് കാർഡ് സ്വൈപ്പിംഗ് ചെയ്യുന്ന ഫെസിലിറ്റി വരുന്നത് 5-star ഹോട്ടൽസിലും 5-star ഡീലക്സ് ഹോട്ടൽസിലും 7-star ഹോട്ടൽസിലും വരുന്നുണ്ട്. നോർമലി നമ്മൾ ഇന്ത്യയിൽ താജ് അങ്ങനെയുള്ള താജ്, ലീല, ഹയത്ത് അങ്ങനെ വരുന്ന ഹൈ എൻഡ് അല്ലെങ്കിൽ 5-star ഡീലക്സ് ഹോട്ടൽസിൽ മാത്രമേ കീ കാർഡ് സിസ്റ്റം കാണുള്ളൂ. അല്ലാതെ 3-star 4-star കീ കാർഡ് അല്ല ട്രഡീഷണൽ കീ. നമ്മൾക്ക് തുറന്ന നോർമൽ ലോക്ക് ആൻഡ് കീ സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ
നമ്മൾ ആ വാതിലിൻ്റെ ഹാൻഡിൻ്റെ സൈഡിൽ ഒരു സെൻസർ ഉണ്ടാകും. നിങ്ങൾ ഈ കീ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡോറ് അൺലോക്ക് ആവും. അപ്പം നിങ്ങൾക്ക് ഹാൻഡിൽ തിരിച്ചിട്ട് അകത്തേക്ക് കയറി വരാം. ഇതാണ് കീ കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ കീ കാർഡ് സിസ്റ്റത്തിന് വരുന്ന ഗസ്റ്റിന് വേണ്ടിയുള്ള കീസ് എല്ലാം മാറ്റി വയ്ക്കുക. പിന്നെ സെൻഡിങ് ദി കൺഫർമേഷൻ മെയിൽ. ഇപ്പോൾ റിസർവ് ചെയ്ത ആരാണെങ്കിലും അവർക്ക് ഉടൻ തന്നെ, ഇപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ റിസർവ് ചെയ്തെങ്കിൽ ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ 2 മിനിറ്റോ ഉള്ളിൽ ഏത് സമയത്തായാലും തിരിച്ച് റീ കൺഫർമേഷൻ ലെറ്റർ, അത് നമ്മളെ കസ്റ്റമറിൻ്റെ റൈറ്റ് ആണ്, ആ കൺഫർമേഷൻ മെയിലും അയക്കും. അതിൻ്റെ കൂടെ വെൽക്കം ലെറ്ററും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അതായത് താങ്ക് യു ഫോർ ചൂസിങ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരാറില്ലേ, അങ്ങനെ ലെറ്ററാണ് വെൽക്കമിങ് ലെറ്റർ. വെൽക്കമിങ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ആ ഹോട്ടൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആ ഹോട്ടൽസ് നമ്മൾ ഗസ്റ്റായി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു ഫോർ ചൂസിങ്, താങ്ക് യു ഫോർ അപ്ലൈ എന്നുണ്ട്. പിന്നെ വരുന്നത് കൺഫേമിങ് പിക്കപ്പ് റിക്വസ്റ്റ്. പിക്കപ്പ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ഏജൻസ് അവരെ കോൺടാക്ട് ചെയ്യും, എന്നിട്ട് പറയും എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് പോകുന്നത്. നോർമലി നമ്മൾ ഹോട്ടൽ വെബ്സൈറ്റ്സിലോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാവൽ ഏജൻസിയിലോ ഇതിന് സെപ്പറേറ്റ് ഓപ്ഷൻസ് ഉണ്ടാകും. അല്ലാതെ നിങ്ങൾ ഇമെയിൽ വഴി ചെയ്യുന്നതായെങ്കിൽ, ഇമെയിൽ വഴി ചെയ്യുന്നതെല്ലാം ഗ്യാരണ്ടി വെബ്സൈറ്റ്സ് ഗ്യാരണ്ടി റിസർവേഷൻസ് ആണ്. അങ്ങനെ റിസർവേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഏത് ടൈമിലാണ് വരുന്നത്, നിങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ നിന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക്. ആൻഡ് ലാസ്റ്റ്, സെൻഡിങ് ദ റിസർവേഷൻ ലിസ്റ്റ് ടു ദി റിസപ്ഷൻ. ലാസ്റ്റ് ഓഫ് ദി എൻറ്റയർ സീരീസ് ആണ് പ്രീ അറൈവൽ. അവസാനത്തെ സ്റ്റേജാണ്. ഇത്രയും റിസർവേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കൺഫേം ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൻ്റെ ഒരു മൊത്തം ഡാറ്റ ഉണ്ടാക്കിയിട്ട് അത് നേരെ റിസപ്ഷനിലേക്ക് കൊടുക്കും. റിസപ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻറ്റയർലി, ഇപ്പം ഗസ്റ്റ് വരുമ്പം കണ്ടിട്ട് നമ്മൾ കാണാറില്ലേ റിസപ്ഷനിൽ. നമ്മളും 5-സ്റ്റാർ ഹോട്ടൽസിൽ പോവാണെങ്കിലും 4-സ്റ്റാർ പോയാലും നിങ്ങൾ റൂം എടുക്കാൻ പോയാലും നിങ്ങൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നതെല്ലാം റിസപ്ഷൻ ഏജൻ്റ് ആണ്, അല്ലെങ്കിൽ റിസപ്ഷൻ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസപ്ഷൻ ഏജൻസ് ആണ് നിങ്ങളെ ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യുന്നത്. റിസർവേഷൻ ഏജൻസും ചില സമയത്ത് കാണാറുണ്ട്. ബട്ട് ഇൻ 5-സ്റ്റാർ ഡീലക്സ് ആൻഡ് 7-സ്റ്റാർ ഡീലക്സ് ഹോട്ടൽസ് യു വിൽ ഫൈൻഡ് റിസപ്ഷൻ സ്റ്റാഫ് ആൻഡ് ദേ വിൽ ബി ഹാവിംഗ് എ സർട്ടൻ ലിസ്റ്റ് ഇൻ വിച്ച് ദർ വിൽ ബി നെയിംസ് ഓഫ് ദ പീപ്പിൾ കമ്മിങ് ദ ആൻഡ് എ സ്പെസിഫിക് ഡേറ്റ് വിത്ത് ദി ടൈപ്പ് ഓഫ് റൂം ആൻഡ് ദി എമൗണ്ട് ഓഫ് ടൈം ദേ വിൽ സ്റ്റേ ഇൻ ദറ്റ് പെർഫെക്റ്റ് ഹോട്ടൽ. സോ അതുണ്ടാവും. ഇത്രയായിരിക്കും പ്രീ അറൈവൽ സ്റ്റേജിലെ എൻറ്റയർ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ പ്രീ അറൈവൽ സ്റ്റേജിലെ മൊത്തമായിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ആദ്യം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 80% ഗസ്റ്റിൻ്റെ കാര്യമാണല്ലോ, നമ്മളെ ഹോട്ടൽ സ്റ്റാഫിൻ്റെ കാര്യം ഒന്നുമില്ല. ഗസ്റ്റ് തീരുമാനിക്കും. ഗസ്റ്റ് തീരുമാനിച്ച് കഴിഞ്ഞാൽ ആ കിട്ടിയ ഇൻഫർമേഷൻ നമ്മളെ PMS സിസ്റ്റം, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, ആ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് ഇവരത് റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, അതിനെ അറൈവൽ ലിസ്റ്റ് എന്നാണ് പറയുക. അറൈവൽ ലിസ്റ്റ് ആയിരിക്കും അടുത്ത സെഗ്മെൻറ്റിലേക്ക്. അറൈവലിൽ വരുമ്പം റിസപ്ഷനിലേക്ക് ഈ ലിസ്റ്റ് അയച്ചു കൊടുക്കും. റിസപ്ഷൻ സ്റ്റാഫ്സാണ് ഇത് നോക്കിയിട്ട് ആരൊക്കെ വരുന്നു, ഏത് ഗ്രൂപ്പാണ് വരുന്നത്, അവർ ക്യാഷ് അടച്ചാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളും മറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങളും നോക്കുന്നത്. സോ പ്രീ അറൈവൽ പറഞ്ഞാൽ ഇറ്റ്സ് സ്റ്റേജ് 1 ഓഫ് ഗസ്റ്റ് സൈക്കിൾ. ഇത്രയും കാര്യങ്ങളുള്ളൂ, അധികമില്ല. നെക്സ്റ്റ് പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അറൈവലാണ്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ എൻറ്റയർലി വരുന്നത്. So this is our end of our video. Hope you have understood about guest cycle എന്നുള്ള ടോപ്പിക് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കിട്ടും. നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ നെറ്റിൽ നിന്ന് കിട്ടും. പക്ഷെ ഇതിൻ്റെ ഒരു പുതിയ ഒരു ഒരു ഇനീഷ്യേറ്റീവ് പോലെ എടുത്ത ഒരു ട്രൈ ആണ്. ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല. സോ പ്ലീസ് ദോസ് ഹു ഹാവ് വാച്ചിങ് ദിസ് കൈൻഡ്ലി വാച്ച് ദിസ് കൈൻഡ്ലി കമൻറ്റ് ബിലോ. പ്ലീസ് ഡു ഡിസ്ലൈക്ക്, please do like and please do like share your views and everything. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്ലൈഡ് എല്ലാം കറക്റ്റായി തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇൻഫോം മീ. ആൻഡ് പ്ലീസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇഫ് യു ഫീൽ ദാറ്റ് ദിസ് വീഡിയോ ഇസ് ഗുഡ് ദെൻ സബ്സ്ക്രൈബ്. പ്ലീസ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ബട്ടൺ ഇസ് ഇൻ ദ റൈറ്റ് എൻഡ് ഓഫ് എ വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിത്ത് നറേഷൻ ഉണ്ട്, വിത്തൗട്ട് നറേഷൻ ആൻഡ് വിത്ത് വെറും നോ ഓഡിയോ ഉള്ള ഒരു സ്ലൈഡും കൂടി കിട്ടും. നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. If you don't like my narration, you can use that video also. And thank you for watching this small video. Adutha rendu videos undu, arrival and occupancy
ആൻഡ് ഡിപ്പാർച്ചർ ആൻഡ് പോസ്റ്റ് ഡിപ്പാർച്ചർ ഇതെല്ലാം സീരീസ് ആയിട്ട് വരും. സോ കൈൻഡ്ലി വാച്ച് ദ വീഡിയോസ്, കൈൻഡ്ലി കമൻറ്റ് ബിലോ, പ്ലീസ് ഡു ഷെയർ യുവർ വ്യൂസ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ആൻഡ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.